ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യാത്തവർ എങ്ങനെ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടേബിളിൻ്റെ മുകളിൽ പേപ്പർ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ വരയ്ക്കാറുള്ളത് അല്ലേ. ഡ്രോയിങ് ബോർഡ് ഇനി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി മിക്കവാറും പലരും ചെയ്യുന്നുണ്ടാവുക, ടേബിളിൻ്റെ മുകളിൽ ഡ്രോയിങ് ബോർഡ് വെച്ച് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ വരയ്ക്കും. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്, അതിലേക്ക് വരാം. അതിനൊക്കെ മുമ്പായിട്ട് ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാന്ന് പറയാം. നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം നല്ല രീതിയിൽ പല ആംഗിളിൽ നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നോക്കുന്ന രീതിയിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഡ്രോയിങ് മൊത്തത്തിൽ ടോട്ടൽ ഷേപ്പ് കാണുന്ന രീതിയിൽ നമുക്ക് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സെയിം ഡ്രോയിങ്ങിനെ തന്നെ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റിൽ ഒരു ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നോക്കി കാണാനായിട്ട് പറ്റും. അങ്ങനെ ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഡ്രോയിങ്ങിൽ ഉണ്ടാവുന്ന ഈ ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റും. ഡിസ്ട്രോഷൻ ഒഴിവാക്കാൻ പറ്റും. എന്താണ് ഡിസ്ട്രോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ടേബിളിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് തന്നെ വരയ്ക്കാറുള്ളത്. അത് ആ ഒരു വ്യൂ പോയിന്റിൽ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തോന്നും. പക്ഷേ ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഡിസ്ട്രോഷൻ പോലെ തോന്നും. ഷേപ്പുകൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. അത് ആക്ച്വലി ആ വ്യൂ പോയിന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതെനിക്ക് ചെറുപ്പത്തിൽ മാത്രമല്ല, ഈ അടുത്ത കാലഘട്ടം വരെ ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പലതവണ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഡ്രോയിങ് ബോർഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്, നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ വിചാരിക്കുക കൈ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ല, നമ്മുടെ ബോഡി ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി പോസ്ചർ കറക്റ്റ് ആക്കാനായിട്ട് നോക്കണം എപ്പോഴും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രോയിങ് ബോർഡ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പോസ്ചർ ബെറ്റർ ആക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ഡിസ്ട്രോഷൻ റിഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ട്രോഷൻ ഇല്ലാതാക്കാം, ആൻഡ് നമ്മുടെ ബോഡി പോസ്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ ടേബിളിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് കുറേ നാളിനെ കുത്തിയിരുന്ന് കുനിഞ്ഞിരുന്ന് വരയ്ക്കുന്ന സമയത്ത് നടുവേദന വരും. അത് ഭാവിയിലാണ് നിങ്ങൾക്ക് ബാധിക്കുകയുള്ളൂ, ഈ ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലാവില്ല. കുറേ കാലഘട്ടം കഴിയുമ്പോഴായിരിക്കും പതിയെ നടുവേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കുക. കൂടാതെ ചിലപ്പോൾ കഴുത്തിന് സ്ട്രെയിൻ വരും, കൈക്ക് പെയിൻ വരും. കാരണം ഒരുപാട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. ആ ഒരു നമ്മുടെ ചെറുപ്പത്തിൻ്റെ തലപ്പിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. പക്ഷേ കുറച്ചൊന്ന് പ്രായമായി കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ബാധിച്ചു തുടങ്ങും. സോ ഇത് ഒഴിവാക്കാനായിട്ട് ഡ്രോയിങ് ബോർഡ് വളരെ വളരെ